ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ അതിരാവിലെ സമയമാണ്, നമ്മൾ ദേ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ വയമ്പിനെ വീശാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ ഈ വയമ്പിനെ വീശു മാത്രമേ ഉള്ളൂ എന്ന്. ഇവൻ വയമ്പിനെ വീശാണല്ലോ, ഈ വയമ്പിനെ വീശാണല്ലോ കണ്ടും മടുത്തുവെന്ന് തോന്നും. വയമ്പിനെ വീശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വെളുപ്പിനെ നമ്മൾ വയമ്പിനെ വീശിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ തച്ച് വെക്കും. കാരണം നമുക്ക് രാവിലെ വയമ്പുണ്ടെങ്കിൽ അത് രാവിലെ സമയമായതുകൊണ്ട് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കും, അപ്പോൾ അതിന് നല്ലൊരു വരുമാനം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വയമ്പിനെ വീശാൻ ഇറങ്ങുന്നത്. വലിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല, വയമ്പ് ഉറപ്പൊന്നുമില്ല. വലിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയേ കിട്ടിയില്ലേ ഇല്ല, ആ ഒരു ഇതാണ്. അപ്പം നമ്മുടെ വയമ്പ് വലയും കൊണ്ട് വീശുകയാണെങ്കിൽ നമുക്ക് ചെറിയ മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. വലിയ വലയം വെച്ച് വീശിക്കഴിഞ്ഞാൽ വലിയ മീനുണ്ടെങ്കിൽ അത് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ വയമ്പിനെ വീശാൻ ഇറങ്ങുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനിയും വയമ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം വീശി വയമ്പിനെയൊക്കെ പിടിക്കുന്നത് നിങ്ങൾ കണ്ട സ്ഥലമാണ്. വെള്ളം കയറുമ്പോൾ മാത്രമേ നമ്മളിവിടെ വീശാൻ വരാറുള്ളൂ. വെള്ളം കയറുമ്പോൾ മാത്രമേ ഇവിടെ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, നല്ല ഒഴുക്കാണ്. നമ്മൾ ഇത് ആദ്യത്തെ വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. ഒഴുക്കൊക്കെ തെക്കോട്ട. അടിയുന്നതിന് മുമ്പ് പിടിയിടോ. ഇവിടെ നല്ല പാറയും കല്ലും ഉടക്കും ഒക്കെ ഉള്ളതാണ്. വല ഒരുപാട് താത്ത് വിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. വിട്ട് കഴിഞ്ഞാൽ പാറയിലൊക്കെ പോയി ഉടക്കും. അവിടെല്ലാം വെള്ളമായി. അടുത്ത വീശി നമ്മൾ വീശിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ കനാലിന് പാലം കയറി അപ്പുറത്തൂടെ അവരെ വീശു നോക്കണ്ടോ? ഇവിടെ വീശുന്നത് ഇവിടെ വീശുന്ന അവരവിടെ മാത്രം നോക്കി. ഇവിടെ നമുക്ക് ആദ്യത്തെ വീശിന് 10 എണ്ണം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വീശി 5 എണ്ണമെങ്കിലും ഉണ്ട്. ഒന്നുമില്ല. ആ കെട്ട് മുങ്ങിയോ അങ്ങോട്ടുള്ള കെട്ടൊക്കെ മുങ്ങിയടി. ഇല്ലടി, ശോകമാടി. നമ്മുടെ തൊട്ടപ്പുറത്ത് വീശി ഇവിടെ വയമ്പിന് ഒരു കുറുവയും കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീശി, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളിത് അടുത്ത വല എടുക്കാൻ പോവുകയാണ്. പ്രതീക്ഷ, ശുഭപ്രതീക്ഷ ഞങ്ങൾ കൈവിടുന്നില്ല. ഞങ്ങളിവിടെ വീശി അവസാനം വല വലിച്ച് പോകാൻ നേരം വീശിന സമയത്ത് വരെ ഞങ്ങൾക്ക് വയമ്പിനെ കിട്ടിയ ചരിത്രങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തെളിച്ചമാണ്, നല്ല തെളിച്ചമൊക്കെയാണ്. മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു. രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു. കൊഞ്ചോ? അതേ ഒരു കൊഞ്ചിരിക്കുന്നു. അതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവന് കടി മേടിക്കും. എൻ്റെ കാല് കഴിഞ്ഞ ദിവസം ഇവനെന്നെ കടിച്ച് കൂട്ടൊരു കൊഞ്ച്. ബ്ലഡി ഫൂൾ. ഞങ്ങൾക്ക് വയമ്പ് വന്നോ ഇല്ലേന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വന്ന് കാണണീ. വന്നിട്ടില്ല. ഞങ്ങൾക്ക് വയമ്പ് വന്നിട്ടില്ല. പത്തെണ്ണം കാണും. അതെ, ഇവിടെ വീണ്ടും അടുത്തൊരു വലയ്ക്ക് കുറച്ച് വയമ്പിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ തൊട്ടിപ്പുറത്തത് ഇവിടെ ഇങ്ങനെ വീശാന്ന് വിചാരിച്ച് വന്നേക്കാണ്. ഒരുപാട് വീശാറുണ്ട് ഇവിടെ കേട്ടോ. രാവിലെ ഇവിടെ 2, 4, 5, 6 ഞങ്ങൾ 7 പേരുണ്ട്. ഇനി ഇവിടെ ഒന്ന് വീശി നോക്കാം വയമ്പിനെ കിട്ടുമെന്നുള്ളത്.
ചെന്നില്ലയോ? അപ്പുറത്ത് വലിയ വലയം വെച്ചാണ് വീശുന്നത് കേട്ടോ. ഇവിടെ ഉള്ളു കൊച്ചു വല. ഇവിടെ താത്തു വിടാൻ പറ്റുമോ? ഇവിടെ എവിടെ കാണും ഓയ കൊണ്ട താത്തൊക്കെ വിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റും ചെയ്ത് ഒന്നും ഇല്ല മോനെ, ഒന്നും ഇല്ല. അപ്പുറത്തെ ഉള്ളു വയമ്പ്. നമ്മുടെ പയ്യൻ്റെ ഇവിടെ എല്ലാം ഓടി നടക്കുകയാണ് കേട്ടോ. കുറച്ച് വയമ്പിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം വീശി നോക്കി, ഇവിടെ എല്ലാം നോക്കി, ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇനി എൻ്റെ അവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ കിട്ടുമെന്നുള്ളത് നോക്കാം. ഇവിടെയൊക്കെ വീശിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ദേ ഇല്ല, ചേട്ടന് കുറച്ച് വയമ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വയമ്പ് കിട്ടുമോ? ഇടയ്ക്കൊക്കെ ഓരോ വലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വയമ്പ് കിട്ടുന്നുണ്ട്. അതാ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ല. ഇല്ല, അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തടുത്ത് വീശി നോക്കാനെ കൊണ്ട്. ഉള്ളടത്ത് മൊത്തം വീശി നോക്കുക. ഇച്ചിരി വയമ്പിന് വേണ്ടിയിട്ട് രക്ഷയില്ല. ഓ, റാമ്പിൽ വീശ. റാമ്പിൽ അവിടെ താഴോട്ട് ഇറങ്ങുന്ന ഒരു റാമ്പുണ്ട്. ആ റാമ്പയിലാണ് ഇപ്പോൾ വീശിയത്. ഏതൊക്കെ ആകൃതിയിലാണ് വല വീഴുന്നതെന്ന്, കേരളത്തിൻ്റെ ഭൂപടം പോലെ. അതിലും ഒന്നും ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ ഫുൾ ശോകമാണ്. പലയിടത്തും വീശി പരാജയപ്പെട്ട് എൻ്റെ കൊച്ചൻ്റെ അവിടെ വലയെല്ലാം ചുരുട്ടിക്കെട്ടി കഴുകാൻ പോവുകയാണ്. ഇതെല്ലാം കെട്ടൊക്കെ കഴിഞ്ഞ് മീനൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ദേ ആകെ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറ്റിക്കാനുള്ള വയമ്പുണ്ട്. ഒരു കൊഞ്ചും വയമ്പും എല്ലാം കൂടെ വേണമെങ്കിൽ ഒന്ന് പറ്റിക്കാനുള്ളതുണ്ട്. എന്തായാലും ശോകമാണ്. ഞങ്ങളെന്തായാലും പോവുകയാണ് ഇവിടുന്ന്. ഇനിയും പോയി അടുത്ത പരിപാടികൾ നോക്കട്ടെ. ഇതും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വയമ്പ് ഇറക്കമില്ലെങ്കിൽ ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. വയമ്പുണ്ടെങ്കിലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ ഇനിയും വയമ്പില്ല ഇവിടെ. അപ്പം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി വലിയ വിലയായിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. എനർജി ഇല്ലാത്തത് സന്തോഷമില്ല. മീൻ കിട്ടാത്തതുകൊണ്ട് സന്തോഷമില്ല. അതുകൊണ്ടാണ് എനർജിയൊന്നും ഇല്ലാത്തത്, ശോകമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.